ലിസ്ട്രസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യൻ വംശജനായ ഋഷി സുനകിനെ പരാജയപ്പെടുത്തി. എം പിമാരുടെ 5 റൗണ്ട് വോട്ടിലും മുന്നിലായിരുന്ന ഋഷിയെ പാർട്ടി അംഗങ്ങളുടെ വോട്ടിലാണ് ലിസ് പരാജയപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ 3rd സ്ഥാനത്തായിരുന്നു ലിസ്ട്രസ്. വിദേശകാര്യമന്ത്രിയായിരുന്ന ലിസ്ട്രസ് നാളെ എലിസബത്ത് രാജ്ഞിയെ കണ്ട് അധികാരമേൽക്കും. മാർഗരറ്റ് താച്ചർക്കും തെരേസ മേയ്ക്കും ശേഷം ആദ്യമായാണ് ഒരു വനിതാ പ്രധാനമന്ത്രി ബ്രിട്ടനിൽ സ്ഥാനമേറ്റെടുക്കാൻ പോകുന്നത്. ഇൻഫോസിസ് സ്ഥാപകൻ എൻ ആർ നാരായണമൂർത്തിയുടെ മരുമകനാണ് പരാജയപ്പെട്ട ഋഷി സുനക്. വിശദാംശങ്ങളുമായി പി ജെയിംസ് ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. പി ജെയിംസ്, അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലിസ്ട്രസിനെ കാത്തിരിക്കുന്നത് ഏറെ വെല്ലുവിളികളാണ്. കാരണം ബ്രിട്ടനിൽ കടുത്ത ഊർജ പ്രതിസന്ധിയുണ്ട്, വിലക്കയറ്റമുണ്ട്, ജീവിത ചെലവ് ഏറെ കൂടുന്നു, അവരവരുടെ വളർത്തുപട്ടികളെ പോലും ബ്രിട്ടീഷുകാർ അതിനാൽ ഉപേക്ഷിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. ഇത്ര കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് വളരെ കൃത്യമായ സാമ്പത്തിക നയത്തോടെയും അച്ചടക്കത്തോടെയും ലിസ്ട്രസിന് പ്രധാനമന്ത്രി പദം ഏൽക്കേണ്ടി വരുന്നത്. എന്തൊക്കെയായിരിക്കും അവരുടെ ഒരു തന്ത്രങ്ങൾ? യഥാർത്ഥത്തിൽ ക്രിസ്റ്റീന, ഒരുപക്ഷെ ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ആയിട്ടായിരിക്കും ഒരുപക്ഷെ ലിസ്ട്രസ്. പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത് കാരണം 40 വർഷത്തെ ഏറ്റവും വലിയ പണപ്പെരുപ്പം, സാമ്പത്തിക പ്രതിസന്ധി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഊർജ പ്രതിസന്ധി, പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യ പ്രകൃതിവാതകവും എണ്ണയും നൽകുന്നില്ല, അതുകൊണ്ട് എല്ലാം എണ്ണവിലയെല്ലാം ഉയർന്നുകൊണ്ടിരിക്കെ ബജറ്റ് വലിയ രീതിയിൽ കൂടിയതിൽ ബ്രിട്ടീഷുകാരൊക്കെ വലിയ തരത്തിൽ എതിർപ്പിലാണ്. ഒരുപക്ഷെ ബ്രിട്ടീഷ് ജനത ഒരുമിച്ചാണ് വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ലിസ്ട്രസിനെ തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യത കുറവായിരുന്നു. കാരണം ഇപ്പോൾ വോട്ട് ചെയ്തത് പാർട്ടിയിലെ കൺസർവേറ്റീവ് ആയിട്ടുള്ള 170,000 പേരിൽ കുറച്ചുപേർ വോട്ട് ചെയ്തിട്ടില്ല. മാറ്റി നിർത്തിയാൽ ഏതാണ്ട് 140,000 പേരാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 81,326 വോട്ട് നേടിയാണ് അവര് അധികാരത്തിലെത്തിയത്. 60,399 വോട്ട് നേടിയ ഋഷി സുനക് ഒരുപാട് പിറകോട്ട് പോയെന്നും പറയാൻ പറ്റില്ല, കാരണം നടത്തിയ നല്ല പോരാട്ടം കാഴ്ചവെച്ചു. പക്ഷേ ഋഷി സുനക്കിന് വലിയ രീതിയിൽ പ്രശ്നമായി വന്നത് അദ്ദേഹം ഇതിനു മുമ്പ് ധനകാര്യമന്ത്രിയായിരുന്നു. ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് തന്നെ ഈ രീതിയിൽ വലിയ പണപ്പെരുപ്പമുണ്ടായി. പക്ഷെ അദ്ദേഹം നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വിദഗ്ധനായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരുപക്ഷെ ബ്രിട്ടനെ കോവിഡ് കാലത്ത് പ്രൊഫഷണലായിട്ട് കൊണ്ടുപോവുകയും ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടാത്ത രീതിയിൽ അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ ഒരു പരിധിവരെ സാധിക്കുകയും ചെയ്ത നേതാവാണ്. അതുകൊണ്ട് ഒരു മിഡിൽ ക്ലാസ്സിനിടയിൽ, മധ്യവർഗത്തിനിടയിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത ഋഷി സുനക്കിനുണ്ടായിരുന്നു. പക്ഷെ അവിടെ കളിച്ച ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ബോറിസ് ജോൺസനെ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് താഴെയിടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഋഷി സുനക്കാണെന്നുള്ള പ്രചരണം വന്നു. ബോറിസ് ജോൺസൺ ഇപ്പോഴും പാർട്ടിയിൽ സ്വാധീനമുണ്ട്. ബോറിസ് ജോൺസൺ അടക്കം ബെൻ വെല്ലാസ്, അതുപോലെ തന്നെ തോറ്റുപോയ പല സ്ഥാനാർത്ഥികളും അവസാനം ലിസ്ട്രസിന് പിറകിൽ അണിനിരന്നു. ഒരു വെളുത്ത വംശീയത ഒരു ഫാക്ടറായിരുന്നു എന്ന് പറയാതെ വയ്യ. എന്തൊക്കെ പറഞ്ഞാലും പഞ്ചാബികളായിട്ടുള്ള മാതാപിതാക്കളുടെ മകനാണ്. അവർ ആഫ്രിക്കയിൽ പോയി 1960 ബ്രിട്ടനിൽ വന്ന് ജോലി നേടിയവരാണ്. അവരുടെ മകനായിട്ടുള്ള ഋഷി സുനക് ജനിച്ചത് അവിടെയാണ്. 42 വയസ്സേ ഉള്ളൂ. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് ഇതൊരു തോൽവിയല്ല, ഋഷി സുനക് ശക്തിയായിട്ട് തിരിച്ചു വരാനാണ് സാധ്യത. പ്രത്യേകിച്ച് ലിസ്ട്രസ് ഫിനാൻസ് മാനേജ്മെന്റിൽ അല്പം പിറകിലാണ്. അവരിപ്പോ തന്നെ ചെയ്യാൻ പോകുന്നത് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ വലിയ രീതിയിലുള്ള നികുതി ഇളവ് പ്രഖ്യാപിക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ വലിയ സബ്സിഡി നൽകി ഒരുപക്ഷെ ശ്രീലങ്കയ്ക്ക് വന്ന് പെട്ട ഒരു പ്രതിസന്ധിയിലേക്ക് ബ്രിട്ടനെ കൊണ്ടുപോകുമോ എന്ന് ഭയക്കുന്നവരുണ്ട്. 2 വർഷത്തിന് ശേഷം 2024 തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ലേബർ പാർട്ടി അധികാരം പിടിച്ചെടുക്കുമോ എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ വന്നാൽ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിൽ ലിസ്ട്രസ് വന്നാൽ ഋഷി സുനക് വീണ്ടും വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹം മികച്ച ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വിദഗ്ധനാണ്. ഇവിടെ പറഞ്ഞ പോലെ എൻ ആർ നാരായണമൂർത്തി എന്ന ഇൻഫോസിസിന്റെ സ്ഥാപക ചെയർമാന്റെ മകൾ അക്ഷിതയാണ് ഋഷി സുനക്കിന്റെ ഭാര്യ. ഋഷി സുനക് തൽക്കാലം പരാജയപ്പെട്ടിരിക്കുന്നു, പക്ഷേ ഇതൊരു സ്ഥിരമായിട്ടുള്ള പരാജയമല്ല. ഒരു കാര്യം കൂടി ഉണ്ട് ക്രിസ്റ്റീന, സാധാരണ 70 വർഷമായിട്ട് രാജ്ഞിയായിട്ടുള്ള എലിസബത്ത് രാജ്ഞി ഒരു പുതിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതും മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കുന്നതും ബക്കിംഗ്ഹാം പാലസിൽ വെച്ചാണ്. അതാണ് ഇതുവരെയുള്ള പാരമ്പര്യം. പക്ഷേ സ്കോട്ട്ലൻഡിലെ വസതിയായിട്ടുള്ള ബാൽമോറിൽ പോയിരിക്കുകയാണ് ഇപ്പോൾ രാജ്ഞി. രാജ്ഞിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, 96 വയസ്സായി അവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നാളെ പുതിയ പ്രധാനമന്ത്രി ലിസ്ട്രസ്
സ്കോട്ട്ലൻഡിലേക്ക് യാത്ര ചെയ്ത് ബാൽമറിൽ പോയി രാജ്ഞിയെ കണ്ടായിരിക്കും പുതിയ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനമേറ്റെടുക്കാനുള്ള ചുമതല അവരിൽ നിന്ന് ക്ഷണം സ്വീകരിക്കുക. എന്തായാലും ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. ക്രിസ്റ്റീന.